നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററും മറ്റനറ്റി വാർഡും തയ്യാറായി. ശനിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി നാടിന് സമർപ്പിക്കും. തിമിര രോഗികൾക്ക് ആശ്വാസം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നേത്രരോഗ വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജം. ഉദ്ഘാടനം വെള്ളിയാഴ്ച. കോട്ടയം താലൂക്ക് ഓഫീസ് പരിസരത്ത് തീപിടുത്തം. കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ലീഗൽ മെട്രോളജി വകുപ്പിന്റെ വാഹനം കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതുതായി പണികഴിപ്പിച്ച ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും മറ്റേർണിറ്റി വാർഡും ഫെബ്രുവരി 3 നാടിന് സമർപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഉൾപ്പെടെ പ്രധാന ആശ്രയമായ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പുതിയ ചുവടുവയ്പിലേക്ക്. ആതുര ശുശ്രൂഷ രംഗത്ത് 129 വർഷം പൂർത്തീകരിക്കുന്ന ആശുപത്രി കാത്ലാബ് അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളോടെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു വരികയാണ്. ആശുപത്രിയിൽ പുതുതായി പണികഴിപ്പിച്ച ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും മറ്റേണിറ്റി വാർഡും ഫെബ്രുവരി 3 നാടിന് സമർപ്പിക്കും. സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപയും ദേശീയ ആരോഗ്യ ദൌത്യം ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും ചെലവഴിച്ചാണ് 3 ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററും ICU പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് CSSD ഉൾപ്പെടെ ആധുനിക തിയേറ്റർ കോംപ്ലക്സ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി വികസന സമിതി ചെയർമാൻ മുകേഷ് കെ മണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും അത്യാധുനികമായ ലാമിനാർ ഫ്ലോ തിയേറ്ററുകൾ 3 തിയേറ്ററുകളും 1 പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ICU CSSD അടക്കമുള്ള അവയെല്ലാം തന്നെ അടങ്ങിയ ഒരു കോംപ്ലക്സ് ഈ വരുന്ന 3 തീയതി 12:30 ബഹുമാനായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമുക്കറിയാം ഇത്തരം തിയേറ്ററുകളുമായി ലാമിനാർ ഫ്ലോ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ രോഗി സൗഹൃദമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത്. പൂർണ്ണമായും വായുവിലൂടെ പകരുന്ന ഇൻഫെക്ഷൻ എല്ലാം തന്നെ ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലാമിനാർ ഫ്ലോ തിയേറ്റർ സംവിധാനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനാകും. ആൻഡ്രു ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ട് ഡോക്ടർ നിഷ കെ മൊയ്തീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി രവീന്ദ്രൻ നായർ, രഞ്ജിനി ബേബി, ശ്രീജിത്ത് വെള്ളാവൂർ, ചിറക്കടവ വാർഡ് മെമ്പർ ആന്റണി മാർട്ടിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നേത്രരോഗ ചികിത്സാ വിഭാഗത്തിനായി പണികഴിപ്പിച്ച ഓപ്പറേഷൻ തിയേറ്റർ വെള്ളിയാഴ്ച തുറക്കും. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നേത്രരോഗ ചികിത്സാ വിഭാഗത്തിനായി പണി കഴിപ്പിച്ച പുതിയ ഓപ്പറേഷൻ തിയേറ്റർ വെള്ളിയാഴ്ച തുറന്നു നൽകും. കിഫ്ബി ഫണ്ടായ 220 കോടിയോളം രൂപ മുടക്കി വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് നേത്ര ചികിത്സാ വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ പൊളിച്ചു നീക്കിയത്. HMC ഫണ്ടായ 38 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ ഓപ്പറേഷൻ തിയേറ്ററും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. വെള്ളിയാഴ്ച സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. HMC ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ അനുവദിച്ച് ഇപ്പോൾ അത് തിയേറ്റർ അത് പണികളെല്ലാം പൂർത്തീകരിച്ച് നാളെ ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മന്ത്രി ശ്രീ VN വാസവൻ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. 4 മാസം മുമ്പാണ് പഴയ ഓപ്പറേഷൻ തിയേറ്റർ പൊളിച്ചു നീക്കിയത്. കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള രോഗികളാണ് ജനറൽ ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗത്തെ ആശ്രയിച്ചിരുന്നത്. ആഴ്ചയിൽ 45 ശസ്ത്രക്രിയകൾ വരെ ഇവിടെ നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം താലൂക്ക് ഓഫീസ് പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ലീഗൽ മെട്രോളജി വകുപ്പിന്റെ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് രാവിലെ 7:30 സംഭവം. കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയം ലീഗൽ മെട്രോളജി വകുപ്പിന്റെ KL 01 CB 3537 എന്ന ടാറ്റ സുമോ കാറാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ 7 വർഷമായി ലീഗൽ മെട്രോളജി വകുപ്പ് ഉപയോഗിക്കുന്ന 2 വാഹനങ്ങളിലൊന്നാണിത്. സമീപത്ത് കൂടിയിരുന്ന മാലിന്യത്തിൽ നിന്ന് തീ പടർന്നതാണ് വാഹനം കത്തിനശിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും സംഭവത്തിൽ അധികൃതർ ദുരൂഹത സംശയിക്കുന്നുണ്ട്. കോട്ടയം സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം നിലച്ച അനക്സ് കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് വർഷങ്ങളായി ഈ വാഹനം ഔദ്യോഗിക യാത്രകൾക്ക് ശേഷം നിർത്തിയിടുന്നത്. ഇത്തരത്തിൽ ഇന്നലെ വൈകുന്നേരം 5:30 എത്തി നിർത്തിയിട്ട്
ചെയ്തിരുന്ന വാഹനമായിരുന്നു ഇത്. രാവിലെ 7:30 സമീപത്തെ വീട്ടുകാർ ടയറുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും ഒപ്പം തീ ഉയരുന്നതും കണ്ട് ഫയർഫോഴ്സ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ വേഗമെത്തി തീ അണച്ചുവെങ്കിലും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്ത് കൂട്ടിയിരുന്ന പേപ്പർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് തീ വലിയ തോതിൽ പടർന്നതിന്റെ ലക്ഷണങ്ങളും ദൃശ്യമാണ്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന 14 വകുപ്പുകളുടെയും പേപ്പർ മാലിന്യങ്ങൾ ഈ പരിസരത്താണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനെതിരെ ജീവനക്കാർ തന്നെ പലവട്ടം പ്രതിഷേധം ഉയർത്തിയിരുന്നുവെങ്കിലും മാറ്റുവാൻ നടപടിയുണ്ടായില്ല. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പനച്ചിക്കാട് കൊല്ലാട് മേഖലയിൽ കുടിവെള്ളം ലഭിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കോട്ടയം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെ നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം നടത്തി. പനച്ചിക്കാട് പഞ്ചായത്തിലെ 8 വാർഡുകളിൽ കുടിവെള്ളമില്ലാതെ നാട്ടുകാർ വലയാണ് തുടങ്ങിയിട്ട് 7 മാസം. കൊല്ലാട് പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്ത് ക്ഷാമം രൂക്ഷമാണ്. വാട്ടർ അതോറിറ്റി അധികൃതർക്ക് മുന്നിൽ നാളുകളായി പരാതിയുമായി നടക്കുകയാണ് നാട്ടുകാർ. നടപടികളൊന്നും എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കോട്ടയം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. പമ്പിംഗ് നടത്തുന്ന മോട്ടോർ പമ്പ് കേടാണെന്ന കാരണമാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഫണ്ടില്ലാത്തതിനാലാണ് പമ്പിംഗ് മോട്ടോർ നന്നാക്കാൻ കഴിയാത്തതെന്നാണ് അധികൃതരുടെ ഭാഷ്യം. എത്രയും വേഗം നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കോട്ടയം. ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി. പുതുമനയില്ലം നീലകണ്ഠ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് 5 February തുടക്കമാകും. ആശ്രിത വത്സലനും ദേശാധിപനുമായ ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പുതുമനയില്ലം നീലകണ്ഠ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ആദ്യ ദിനം ശ്രീ വരാഹാവതാരം വരെയാണ് പാരായണം ചെയ്തത്. 3rd സ്കന്ധത്തിലാണ് മറ്റൊരു സംവാദം. അതിനു ഒക്കെ കുറച്ചും കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് വിദുരനും മൈത്രേയനും തമ്മിലുള്ള സംവാദം. വിദുരനെ അറിയാമല്ലോ നമുക്ക്. വിദുരരെ ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയും സഹോദരനായിരിക്കുന്ന വിദുരര് എങ്ങനെയാ ജനിച്ചത്? യമധർമ്മന്റെ ഒരു ശാപം കിട്ടി യമധർമ്മൻ, അതിൽ നിന്ന് പിന്നീടുണ്ടായ ജന്മമാണ് വിദുരർ. അതുകൊണ്ട് വിദുരരാരായിരുന്നു? ധർമ്മം ശരിയായി പുലർത്തിപ്പോരുന്നവരായിരുന്നു. യമധർമ്മൻ കൊല്ലാൻ വേണ്ടിയാണ് ദേവത വരുന്നെങ്കിലും അദ്ദേഹം ധർമ്മം നോക്കിയേ പ്രവർത്തിക്കും. 2rd ദിനമായ വെള്ളിയാഴ്ച നരസിംഹാവതാരവും രാമാവതാരവും പാരായണം ചെയ്യും. 7 February ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന അവഭൃത സ്നാനത്തിന് ശേഷം യജ്ഞം സമാപിക്കും. 8th തീയതി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കും. അന്നേ ദിവസം രാവിലെ 8:30 പാൽ പൊങ്കാല നടക്കും. 9th തീയതി രാത്രി 10:30 എതിരേൽപ്പ്. 10th തീയതി പ്രതിഷ്ഠാദിന മഹോത്സവമാണ്. അന്നേ ദിവസം രാവിലെ 8 മണിക്ക് 25 കലശവും കലശപൂജയും കലശാഭിഷേകവും നടക്കും. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കൃഷിവകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വ്യാപന പദ്ധതി പ്രകാരം നടപ്പാക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം എലിക്കുളം കരിമുണ്ടയിൽ കെ വാസുവിന്റെ കൃഷിയിടത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ കെ പ്രവീൺ പദ്ധതി വിശദീകരിച്ചു. മുതിർന്ന പച്ചക്കറി കർഷകൻ കെ വാസുവിനെ ആദരിച്ചു. വിവിധ ആവശ്യങ്ങളുമായി തയ്യൽ തൊഴിലാളികൾ കോട്ടയത്ത് മാർച്ചും ധർണയും നടത്തി. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തയ്യൽ തൊഴിലാളികൾ കോട്ടയത്ത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, പെൻഷൻ അടക്കമുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുക, ക്ഷേമനിധി ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കളക്ട്രേറ്റിന് സമീപത്തു നിന്നും ആരംഭിച്ച് ക്ഷേമനിധി ഓഫീസ് പരിസരത്ത് സമീപിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ധർണ സംസ്ഥാന സെക്രട്ടറി VG ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ, വിവാഹാനുകൂല്യങ്ങളാകട്ടെ, പ്രസവാനുകൂല്യങ്ങളാകട്ടെ, ഇതൊക്കെ നമ്മുടെ മുടങ്ങി കിടക്കുക. ഒരു വർഷത്തിലേറെ കാലമായി ആനുകൂല്യത്തിന് അപേക്ഷ വെച്ചിട്ട് സഹോദരിമാര് എല്ലാം കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഇങ്ങനെ നമ്മുടെ അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാൻ ഇത്ര കാലതാമസം എടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. നമ്മുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ യഥാസമയം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് സമരത്തിന് ഇവിടെ എത്തിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് SS സുബ്രഹ്മണ്യൻ, ട്രഷറർ MB മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഷാജു വി തുരുത്തൻ പാലാ നഗരസഭയുടെ നിയുക്ത ചെയർമാൻ. 3 February ആണ് തെരഞ്ഞെടുപ്പ്. വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണിയാണ് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ.
പാലാ നഗരസഭയുടെ പുതിയ ചെയർമാനായി ഷാജു വി തുരുത്തൻ ഉടൻ സ്ഥാനമേൽക്കും. ഭരണപ്രകാരം ചെയർപേഴ്സൺ ജോസിൻ ബിനോ രാജിവെച്ചിരുന്നു. ഈ കാലയളവിലെ മൂന്നാമത്തെ സാരഥിയാണ് ഷാജു. പാലായുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് നിയുക്ത ചെയർമാൻ പറഞ്ഞു. പാലാ നഗരസഭ, പാലാ അങ്ങാടിയുടെ മൂന്നാം ജന്മം വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമാണ് എന്റെ ഉള്ളിൽ. ഒരു വർഷമാണ് ചെയർമാൻ കാലാവധി. മുൻധാരണ അനുസരിച്ച് അടുത്ത ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനാണ്. ഈ കാലയളവിൽ ആദ്യത്തെ ചെയർമാൻ കേരള കോൺഗ്രസ് എം ആന്റോ ജോസ് പടിഞ്ഞാറേക്കരയും പിന്നീട് മുൻധാരണ പ്രകാരം ഒരു ടേമിൽ CPIM പ്രവർത്തകയായ ജോസിൻ ബിനോയും ആയിരുന്നു. നിയുക്ത ചെയർമാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ പാല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ February 25 കോട്ടയം MD സെമിനാരിയിൽ നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിന്റെ മുന്നോടിയായി നടത്തുന്ന സന്ദേശയാത്രകൾ വെള്ളിയാഴ്ച ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 തിരുവിതാംകൂർ അരപ്പള്ളിയിൽ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ആദ്യവശിക പ്രയാണം ആരംഭിക്കുന്നത് അത് സഭയുടെ തെക്കൻ മേഖലയിലെ തിരുവനന്തപുരം കൊട്ടാരക്കര കൊല്ലം അടൂർ ചെന്നങ്ങൂർ കമ്പോൺ നിലയ്ക്കൽ മാവേലിക്കര കോട്ടയം കോട്ടയം സെൻട്രൽ ഭദ്രാസനങ്ങളിലെ വിവിധ ഇടവുകളുടെയും പൊതുഇടങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി എല്ലാ ഭദ്രാസനങ്ങളും ചില പൊതുസമ്മേളനങ്ങൾ ക്രമീകരിച്ച് 8 വൈകിട്ടോടുകൂടി അറിയിപ്പ്. MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കമ്പ്യൂട്ടർ ലാബ് ഇൻചാർജ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0481273351. MG സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രുമെന്റേഷൻ സെന്ററിൽ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ. 2 കെളിരൂപ്പറമ്പിൽ ജോസഫ് മാത്യു മെമ്മോറിയൽ ഡീനോൺ മെഡലിസ്റ്റ് ഷട്ടിൽ ടൂർണമെന്റ് March 9-10 തീയതികളിൽ ജനകീയ വായനശാല അട്ടിക്കൽ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9496323355. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററും മറ്റനറ്റി വാർഡും തയ്യാറായി. ശനിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി നാടിന് സമർപ്പിക്കും. തിമിര രോഗികൾക്ക് ആശ്വാസം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നേത്രരോഗ വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജം. ഉദ്ഘാടനം വെള്ളിയാഴ്ച. കോട്ടയം താലൂക്ക് ഓഫീസ് പരിസരത്ത് തീപിടുത്തം. കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ലീഗൽ മെട്രോളജി വകുപ്പിന്റെ വാഹനം കത്തിനശിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.